കുപ്പിക്കാല മണ്ണെണ്ണത്തിലെ കൊയ്ത്തു മോനെ ഒരു നേരം തിരിടാൻ ഇത് മതി. എന്താ നേതാവ് ചർച്ച തുടങ്ങിയില്ലേ? തുടങ്ങി. ഞാൻ ഈ ആരും മണ്ണെണ്ണം വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ വരാം, എന്നിട്ട് തീരുമാനം എടുക്കാവൂ. എന്ത് തീരുമാനം? വായ്പ തിരിച്ചെടുത്താ വേണ്ടി വന്ന്. എവിടെയാ നിന്റെ മുതലാളി? നേതാവിനെ അല്ല. അല്ലല്ലേ, മുതലാളിയെ കണ്ടാ തൊഴിലാളിക്കില്ല. വെറുതെ ഇനി വിളിച്ചു വരുത്താൻ നേതാവ് പോ. അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ലല്ലോ. അരിക്കിട്ട വെള്ളം തളച്ചു മറിഞ്ഞ് അരി എവിടെ, അരി എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അരി കാണാനിട്ടെ ഇപ്പൊ ചോദ്യം നിർത്തിയിട്ടുണ്ടാവും. മേ ചെല്ലേ, അരിയില്ലാണ്ട് തിരിച്ചെന്ന നേതാവിന് അടിയുറപ്പ. എന്നിട്ടാണ് ഇവിടെ നിൽക്കണത്? അടിക്കാതിരിക്കണവർക്ക് ബോറടിക്കുന്നതിന് മുമ്പ് വേൻ ചെല്ലെന്റെ നേതാവേ. താടിക്ക് നീ വിളിക്കുമ്പോ അതിന്ന് വീടി കത്തിക്കല്ലേ മേശ. നീ താടിയും തറയും നിൽക്കാതെ കയറി നോക്കാം റേഷൻ കടയിലേക്ക് ഒറ്റയ്ക്കോ. നീ പ്രകൃതിയുടെ വരദാനമല്ലേ? മൂക്കും വായും ഒക്കെ അടഞ്ഞു പോയ നിനക്ക് മാത്രമേ ഒരു റേഷൻ കടയിൽ കയറി നോക്കാൻ പറ്റൂ. കയറി നോക്കടാ. അത് സുന്ദരേശന്റെ ശബ്ദമാണല്ലോ. അല്ല, ഒരു പശു അറിഞ്ഞ താഴത്തേക്ക് കയറിയത് അകത്താളില്ല. സുന്ദരേശ, ഒന്ന് വേഗം മാറ്റ നേതാവേ. റേഷൻ അരിയുടെ അരിയിലായിരിക്കുന്ന ഇനിയും ജീവിക്കണം. പെട്ടെന്നായിക്കോട്ടെ. എന്താ നോക്കണേ? എന്തോ കണ്ടുപിടിച്ച പോലെ ഇവിടെ കയറി ഒളിച്ചിരിക്കായിരുന്നു അല്ലേ? അല്ല, ഞാൻ ചാക്കെണ്ണായിരുന്നു. ചാക്കിനകത്ത് കയറിയിരുന്നാണോ ചാക്കെണ്ണെന്ന്? ഞാൻ എങ്ങനെ? നീ കള്ളം പറഞ്ഞില്ലടാ. കള്ളം പറഞ്ഞോന്നല്ല, ഈ തെണ്ടികൾ അരി തണ്ടാൻ വന്നാൽ സുന്ദരേഷന് ഇവിടെ ഇല്ലാന്ന് പറയാൻ സുന്ദരേഷൻ തന്നെ പറഞ്ഞത്. വേഗാവട്ടെ, പുതിയ മസില എപ്പണ്ടായതാണാവോ. സുഖിപ്പിച്ചൊക്കെ തിരുമിക്കൊള്ളു കേട്ടോ. ഭാഗ്യത്തിന് ആ ചാക്ക് നെറുകും തലയിൽ വീണില്ല. തലയിൽ വീഴാഞ്ഞതല്ല, ഇതിനകത്ത് പോകും ബ്രെയിൻ ഒന്നും ഇല്ലാത്തോണ്ട് ചാക്ക് സ്വയം മാറിപ്പോയതാ. ഇല്ലേ വാസേട്ടാ? കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ലെങ്കിലും മോക്കതൊക്കെ മനസ്സിലായല്ലേ. എന്ത് മനസ്സിലായെന്ന്? ഒരു സപ്പോർട്ട് നോക്കി കഥ കീറും. ഭർത്താവിന്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ഇല്ലാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയണത് ചില ഭാര്യമാർക്കൊരു ഫാഷനാ. അത് നീ തിരുമ തിരുമ പോയോ? തിരുമല വീണ്ടും തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞ പിന്നെ 18-ാമത്തെ കുപ്പി ബാമായത് ഇതെന്ന് ഞാന്. അയ്യോ എറിയരുത്, അത് ഇനി വേണം. അതുകൊണ്ട് തന്നെയാണോ കളഞ്ഞത്? റേഷൻ കടയിൽ പോകാതിരിക്കാൻ വേണ്ടി തീരുമാനമുള്ളതല്ല ബാമ. അവിടെ പറയാൻ വരുമായിരുന്നു. താൻ വരണ്ട, അവിടെ നിന്ന് കേറിയാ മതി. തലമണ്ടയില് അരിച്ചാക്ക് വീണ് പെട്ടിയിലാവാതെ വീട്ടിലെത്തിയതും പോരാ, തീരുമാനം സമ്മതിക്കില്ലെന്നൊക്കെ. അതേടാ, ഇനി നീ ആ റേഷൻ കടയും തലയെ വീഴിക്കും, പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. എന്റെ ഭഗവതി, ഇവന്റെ അച്ഛൻ റേഷൻ കട നടത്തിയിരുന്നപ്പോ അങ്ങനെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ അവനെ കാണാതിരിക്കാനുള്ള കൊതിയാ. ഇനി എന്നാണാവോ ഇവൻ ജീവിക്കാൻ പഠിക്കുന്നത്? അതിന് ഞാൻ ഏത് ക്ലാസ്സിലാണാവോ പഠിക്കേണ്ടത്? കളിയാക്കണ്ട. ഡേ, ഈ നിക്കുന്നവള് പൊറുതീം മതിയാക്കി ഇട്ടിട്ട് പോകുമ്പം എന്റെ അമ്മ പഠിച്ചോളൂ. നീ എന്നെ അങ്ങനെ ഇട്ടിട്ട് പോവോടി? ഏയ്, ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവോ? പക്ഷെ വിട്ടിട്ട് പോവും. റേഷൻ കടയിലെ പുഴുത്തരിയുടെ മണവുമായി മന്ദമാരതിന് എനിക്ക് ചുറ്റും വട്ടം കറങ്ങുമ്പോൾ നിന്റെ മുടിയിഴകളിലെ തുളസിക്കതിരിന്റെ പരിമളത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വരണത്. പൈങ്കിളി ഡയലോ ഓടിക്കാതെ കടയിൽ പോവാൻ നോക്കി. അമ്മയുടെ വലിക്കണ കേട്ടത് പോരായിരിക്കും. നീ ഒട്ടും റൊമാന്റിക് അല്ല. ഞാൻ അത്ര റൊമാന്റിക് ഒന്നും അല്ല. അയ്യോ, എന്റെ കണ്ണിൽ എന്തോ പോയി. അല്ല, ഈ കണ്ണിൽ എന്തോ പോയി. എന്താന്നറിയില്ല, പെട്ടെന്നാണ് പോയി. ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലേ? അതല്ല, ഇങ്ങനെ കാണിക്ക. ഓ, ഇങ്ങനെ ഒരു കണ്ണിലെ കൃഷ്ണമണി വരെ തെറിച്ചു പോയില്ലേ? നീ പതുക്കൂത്. എന്താ? കാലനല്ല, ഞാനാ എറിഞ്ഞെ. അവിടെ വന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് ഇതുവരെ കടയിൽ പോവാറായില്ലേ? കണ്ണില് കരട് പോയാ പിന്നെ എടുപ്പിക്കാതെ കടയിൽ പോവാൻ പറ്റുമോ? കരട്? നീ ഇപ്പൊ ഞങ്ങളുടെ കണ്ണിലെ കരടായിരിക്കാ. നാട്ടിലാരും ഇതുവരെ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ. നിന്റെ ഒരു തന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ മനസമാധാനത്തോടെ കണ്ണും തുറന്ന് നടക്കാൻ പറ്റാണ്ടായി. അതേമേ, കഴിഞ്ഞ പലതവണ പറഞ്ഞു വിചാരിച്ചിരിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ.
ചെരുപ്പ് അത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പറയാൻ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവൂലോ, അതൊക്കെ അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ? എന്നാലേ അതൊന്നും റേഷൻ കടയിൽ വെച്ച് പറയേണ്ട കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല. ഇനി ഉണ്ണുന്ന സമയത്തല്ലാണ്ട് നിന്നെ എവിടെയെങ്ങാണ് കണ്ട? എന്റെ ഭാര്യയെ ടൊളിച്ചോടിയാലോ? വേണ്ട, നമുക്ക് ചീത്തപ്പേരോ. ശബ്ദം കേക്കണ്ട, ചെരുപ്പ് ഊരിയേക്ക. എന്തേ? അയ്യോ, എന്താന്ന്? എന്തോ എടുക്കാൻ മറന്നു. എന്ത്? അങ്ങനെ ഇന്നതൊന്നും ഇല്ല. മറന്നത് എന്തായാലും ഇവിടെ തന്നെ കാണും, ആരും എടുത്തോണ്ട് പോവില്ല. പോയേ പോയേ. ആയിക്കോട്ടെ. സൈക്കിള് കക്ഷത്തിലിരിക്കട്ടെ, നടന്നു പോവാ. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെ. നീ അമ്മയെ കൊണ്ട് ചെയ്ത് കളിപ്പിക്കാനായിട്ട് എപ്പോഴും വീട്ടിലേക്ക് പോണെന്തിനാ? ഈ സാധനങ്ങളൊക്കെ കട അടയ്ക്കുമ്പോ കൊണ്ടു വന്ന് കൊടുത്താ പോരെ. ഏട്ടനൊന്ന് വണ്ടി നിർത്തൂ, നിർത്തൂ. എന്തോരി, ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഏട്ടാ? രക്തബന്ധമില്ലാത്തവർ പോലും സഹോദരി സഹോദരന്മാരായ നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഒരേ രക്തത്തിൽ പറഞ്ഞ സ്വന്തം സഹോദരനോട് ഏട്ടൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയാൽ കിഴക്കേതിൽ തറവാട് ഒരു കാശ്മീരായി മാറും, യുദ്ധം നടക്കും. യുദ്ധം? അതെ, ഏട്ടനും അനിയനും തമ്മിലുള്ള യുദ്ധം, കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള യുദ്ധം. കൊള്ളാം, പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നീ കേറി പോകാൻ വരട്ടെ. ഏട്ടൻ ഏടത്തമ്മിക്കിന്നും സാരി വാങ്ങി. ഏട്ടൻ ആഴ്ചയിലാഴ്ചയില് ഏടത്തിയമ്മയെ ഇങ്ങനെ പുതിയ സാരി ഉടുപ്പിക്കുകയും എന്റെ കുടുംബജീവിതം തകർത്ത് അതിന്റെ പുറത്തുകൂടി ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്യുന്ന ഈ ബൂർഷ സ്വഭാവം അവസാനിപ്പിച്ചാ പറ്റൂ. നിനക്കറിയാലോ, സാരി ശാരിയുടെ ഒരു വീക്ക്നെസ്സാ, അതുകൊണ്ട് വാങ്ങിയതാ. വാങ്ങിച്ചോളൂ, പക്ഷേ കയ്യിൽ കാശില്ലെങ്കിലും ഏട്ടനെ പോലെ ഞാനും ഒരു ഭർത്താവാ. ഏട്ടൻ സാരി കൊടുക്കുമ്പോ എന്റെ കയ്യിൽ രാധമ്മയ്ക്ക് കൊടുക്കാനുള്ളത് നാല് പരിപ്പോടെയാ. അണ്ണാറ കണ്ണനും തന്നാലായത്. അതുകൊണ്ട് പറയാ, ഇന്ന് മുതലെങ്കിലും ഏട്ടൻ രാധാമണിയുടെ മുമ്പിൽ വെച്ച് ഏടത്തമ്മയ്ക്ക് സാരി കൊടുക്കരുത്. ഞാനും ജീവിച്ചോട്ടെ, എന്നെ കേറിക്കോട്ടെ. ഇവന്റെ ഒരു കാര്യം രാധമ്മേ, ഞാൻ പിന്നെ വന്നു. പച്ചക്കറിയും പിണ്ണാ പിന്നെയും സാരി. ഞാനൊരു കളർ പറഞ്ഞു വെച്ചിട്ട് ഇത്രയും പെട്ടെന്ന് എന്തിനാ വാങ്ങിയ? കഴിഞ്ഞ ആഴ്ച വാങ്ങിയതോലും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. കേട്ടോ രാധാമണി, സാരി ഒന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞാലും ഈ ശശിയേട്ടൻ കേക്കില്ല. അത് ശശിയേട്ടൻ നല്ല അടി കിട്ടാത്ത താമസം കിട്ടും. ഞാൻ ഇതുകൊണ്ട് അമ്മയെ കാണിക്കട്ടെ, അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. എന്റെ ഉറക്കം പോയി, ഞാൻ ഈ വീടിന് തീ കൊടുക്കും. രാധമ്മേ, അമ്മ പറഞ്ഞ സാധനങ്ങൾ മുഴുവനും ഉണ്ട്. പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ. അല്ല, പിന്നെ പരിപ്പ് വട. കണാരേട്ടന്റെ കടയിലെ ചൂടുള്ള പരിപ്പ് വട. എന്നേട്ടൻ സാരി വാങ്ങിച്ചാലും അന്നനെയും പരിപ്പ് വട. ഞാനേ പരിപ്പ് വട തീറ്റ നിർത്തി. ഇക്കണക്കിന് പോയ ഇവള് പലതും നിർത്തൂലേ ഈശ്വര. രാധമ്മേ, ഇപ്പൊ സാരിക്കൊക്കെ എന്തോ വില. ഇതിനാണെങ്കിൽ 950 രൂപയാണെന്നാ ശശിയേട്ടൻ പറഞ്ഞ. എന്നാലും ഒരു 2000 മതിപ്പുണ്ടല്ലേ അമ്മേ. ഓ പിന്നെ 2000 രൂപ കണ്ടിട്ടൊരു 250 രൂപയൊക്കെയുണ്ട്. അത് തന്നെ ഇത്തിരി കൂടുതല. ഓ, അമ്മയ്ക്കല്ലെങ്കിൽ ഏത് സാരി കണ്ടാലും അങ്ങനെയാ. ചോദിക്കാൻ പോയാ എന്നെ വേണം പറയാൻ. ഞായറാഴ്ച ഞാനൊന്ന് കലക്കും, പുതിയ വണ്ടിയും പുതിയ സാരിയും. നാത്തുമാരക്കൊന്ന് ഞെട്ടണം. വണ്ടി വാങ്ങിച്ചു എന്ന് വെച്ച് ആ കുന്തത്തെ കയറി നാട്ടുകാരെ നാത്തുമാരെ ഞെട്ടിക്കാൻ നിക്കണ്ട. പെട്രോളേ
വെറുതെ കിട്ടുന്ന സാധനമല്ല. സുന്ദരേശന്റെ ആ ഓടംകൊല്ലി സൈക്കിൾ തന്നെയാണ് നല്ലത്. അതാവുമ്പോ കാറ്റടിക്കാൻ 10 പൈസ കൊടുത്താ മതിയല്ലോ. ഈ അമ്മയുടെ ഓരോ തമാശ. സുന്ദരേശ, രാധയ്ക്കാണെങ്കിൽ ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു സാരി പാവത്തിന് വാങ്ങി കൊടുക്ക്, കഷ്ടമുണ്ട്. ഇടത്തേക്ക് വല്ലാണ്ട് വിഷമമുണ്ടെങ്കിൽ ഈ സാരി രാധാമണിക്ക് കൊടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. അമ്മ ഒരു തമാശ പറഞ്ഞ് നാമ വായിലേക്ക് ഇട്ടേയുള്ളൂ. അതിനിടയ്ക്ക് അടുത്ത തമാശ. ഈ വീട്ടിൽ എല്ലാരും തമാശക്കാരാ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ഇടത്തേ. പിന്നെയും തമാശ, എനിക്ക് വയ്യേ. പഠിക്കാൻ വിട്ട സമയത്ത് ഏട്ടനെ പോലെ പഠിച്ചിരുന്നെങ്കിൽ നിനക്കും ഇതുപോലെ ഭാര്യയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ. എന്താടാ അമ്മ കാണാൻ എന്ത് ഭംഗിയ? എന്ത് എന്തു ഭംഗി അമ്മ കാണാൻ? അയ്യടാ, എന്നെ ആദ്യായിട്ടല്ലേ കാണണേ, എണീറ്റ് പോടാ. സുന്ദര, ഇന്നും പരിപ്പോടെ തന്നെ ആണോടാ? ഇന്ന് അമ്മയ്ക്ക് വേണ്ടിട്ടാ. അതെയോ, നീ ഇങ്ങനെ സ്നേഹിക്കല്ലേ മോനെ. ഒരു പരിപ്പോട നാണാവല്ലേടാ നിനക്ക്. കൊക്കിലോ തിങ്ങുന്നതല്ലേ കൊത്താൻ പറ്റൂ. വരട്ടമ്മേ, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിട്ട് വന്നതല്ലേ, ഒന്ന് തന്നിട്ട് പോടാ. ഞാൻ മറന്നു. മറക്കും, അല്ലെങ്കിലും ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി മറവി കൂടുതലാ. അല്ല, ആരാ? നീ എന്താ ഈ സമയത്ത് ഇവിടെ? അതെന്താ? അല്ല, ചേട്ടൻ മോട്ടോർ സൈക്കിളിന് വന്നപ്പോ സാധനങ്കള് അമ്മ പറഞ്ഞു. രാധാമണിയുടെ കയ്യില് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണക്കോ? കണക്ക് ഇപ്പൊ തരാം. തരും, തന്നോണ്ടിരിക്കും. പുളിയരി 26 ആവാം, ജീരകം ചീരത്തിന് പിടിക്കാനാ 8 മതി. പരിപ്പ് പരിപ്പ് 15 ഒതുക്കാം, അല്ലെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. പിണ്ണാക്ക്, പിണ്ണാക്ക് 38. ഓ, പിണ്ണാക്കിനൊക്കെ എന്താ വില? ആവശ്യത്തിന് തലയിലുണ്ടല്ലോ, അതെടുത്ത് പശുവിന് കൊടുക്കണ നല്ലത്. അങ്ങനെങ്കിൽ ആ തല കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. അമ്മയെ പറ്റിക്കാനുള്ള കള്ളക്കണക്കൊക്കെ എഴുതാ. നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ? ദൈവമേ, ഇനിയെങ്കിലും ഒരു പെണ്ണിനും ചുവാദോഷം വരുത്തരുതേ. എത്ര നല്ല കല്യാണാലോചനകളാ വന്നത്, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥര്. സർക്കാർ ജോലിക്കാരുടെ കാര്യം നീ പറയരുത്. സർക്കാരിന് തന്നെ അവരൊരു വലിയ ജോലി ആയിട്ടിരിക്കുക. എനിക്കിത് വരണം. എന്റെയും ചുവാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേൾക്കണത്. എടി നന്ദി വേണോടി നന്ദി. ഈ കിഴക്കതിൽ സുന്ദരേശൻ വന്നില്ലായിരുന്നെങ്കി നീ ഇപ്പോഴും കൂമ്പടഞ്ഞ തെങ്ങ് പോലെ മൂത്ത് നരച്ച് നിന്നു പോയനെ. അന്ന് നിന്റെ അച്ഛൻ കൃഷ്ണൻ. ഓ, ഇപ്പോഴും എന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാ. ആ കൃഷ്ണൻ, കാട്ടുവള്ളി കൃഷ്ണൻ, നിന്റെ മൂത്ത് നോക്കി പറഞ്ഞു നീ ചത്താലും മറക്കരുത്. എന്നോടാരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു മോളെ രാധാമണി, സുന്ദരേശനെ പോലെ സുന്ദരനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് ഇനി കിട്ടില്ല. അയ്യടാ, സുന്ദരൻ കണ്ടാലും മതി. ആ, അതെടി ബോറടിക്കും. കല്യാണം കഴിച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഭാര്യമാർക്കെല്ലാം ഭർത്താക്കന്മാരെ ബോറടിച്ചു തുടങ്ങും. എന്റെ ചേട്ടൻ ചേട്ടത്തിയമ്മയ്ക്ക് ആഴ്ചയിലാഴ്ചയിൽ സാരി മേടിച്ചു കൊടുക്കുന്ന പോലും ആ ബോറടി അങ്ങോട്ട് ഒഴിവാക്കാനാ. പിന്നെ ഒരു ആശ്വാസം, നമുക്ക് ആ ബോറടി തുടങ്ങിയിട്ടില്ലല്ലോ. ഇക്കണക്കിന് പോയാൽ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. എങ്കിൽ എന്റെ ജീവിതം ഇതുപോലൊരു സാരി തുമ്പിൽ ഞാൻ അവസാനിപ്പിക്കും. വെറുതെ ഇരിക്കുമെന്ന് ഓർത്തു. വെറുതെ പേടിപ്പിച്ച ഞാൻ അതിനെ ഒറ്റയ്ക്ക് പോവോ? പോവാണ്, ഞാൻ നിന്നെ കൊണ്ടല്ലേ പോവൂ. എന്റെ മോള് ഇന്നും കൂടെ പരിപ്പുടെടുത്ത് കഴിക്കും. എന്റെ അല്ല കണക്കൂട്ടില് തെറ്റിക്കൊണ്ടിരിക്കാമേ. കണക്കെടുക്കുന്ന പറയുന്നില്ല. എന്താ എടുത്തി, ഏട്ടന് ഇതുവരെ എത്തിയില്ലേ? ഞാൻ കാത്തിരിക്ക. അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ, പുറത്ത് ഇരുട്ടല്ലേ. അപ്പൊ സുന്ദരേഷ് അതൊന്നും കേട്ടിട്ടില്ല. ഏത് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഭാര്യയാണ് ഈ ഭാര്യയെന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? തലയില് മോത്തും അതും ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയി എന്നാ തോന്നണേ. പാവൻ ചേട്ടൻ.
ഇന്ന് പകലൊന്നും നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. വന്നാലും കുഴപ്പം, വന്നില്ലെങ്കിലും കുഴപ്പം. അല്ല, 7:30 മണിക്ക് കട അടച്ചിട്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പള്ളിമുക്ക് വരെ ഒന്ന് പോയി. ഓ, പള്ളിമുക്കി പോയതുകൊണ്ട് കയ്യിൽ ലഡു ആയിരിക്കും. ലഡു ഒന്നല്ല, കടയിലേക്കുള്ള രസീത് ഊറ്റിയാ. അമ്മ കാണണ്ട. എന്താ രസീത്? ഞാൻ കാണണ്ട. പാവ എന്തൊക്കെയോ പറയുന്നു, സംസാരിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയേയില്ല. ഫാമിലിയും കുടുംബവും ഒക്കെ താമസിക്കുന്നിടത്ത് ഇങ്ങനത്തെ പാവയായിട്ട്. ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. പെരെ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകളൊക്കെ വീട്ടാ മോശമായി പോയി. മനുഷ്യർ നാണം കെടുത്താനായിട്ട് ഓരോ കുരുത്തക്കേട് കാണിച്ചോളൂ. അമ്മയുടെ ശാരീരിച്ചാലും മുഖത്ത് നോക്കാൻ പറ്റണ്ടായി. ഇതിനെ ഞാനില്ലേ, ഇതെന്തെങ്കിലും ആവശ്യം വരില്ലേ? ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇതായത് ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ നിനക്ക് തോന്നൂലേ ഇതിന്റെ കൂടെ കളിക്കാൻ ഒരു കുട്ടി, കുട്ടിയുടെ കുട്ടി. അയ്യടാ, കുട്ടിയുടെ കുട്ടി. എപ്പ വേണമെങ്കിലും പൂട്ടാറായ റേഷൻ കട കൊണ്ട് ഒരു കൊച്ചിനെ വളർത്താന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. എന്നൊരു സ്ഥിര വരുമാനം ഉണ്ടാവുന്നോ, അത് കഴിഞ്ഞിട്ടാവാം കുട്ടിയും ചട്ടിയൊക്കെ. അയ്യോ, അങ്ങനെ പറയല്ലേ, ദൈവം പൊറത്തില്ലട്ടോ. അമ്മ ചേട്ടനോട് പറഞ്ഞാണോ? സുന്ദരേശ, നമ്മുടെ കുഞ്ഞിനെ എടുത്ത് കളയല്ലേ. നീ റൊമാൻറ്റിക് അല്ലട്ടോ. ഈ പട്ടി കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞാലും കേക്കില്ല. ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്ര എന്ന് ശശിയായിട്ട് നല്ല വിചാരം ഉണ്ടോ? ഒന്ന് ശരിക്കും പിടി എന്റെ ശശിയേട്ടാ. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് വിചാരിക്കാത്തതല്ലേ എന്റെ സുന്ദരി. സുന്ദരി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. രാത്രിയാവുമ്പോ യവന സുന്ദരി, നേരം വെളുക്കുമ്പോ കാനന സുന്ദരി, ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ, എനിക്കറിയാം. അല്ലേലും ഞാൻ ഇത് കേൾക്കണം. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു. അയ്യോ, ഒക്കെ പോയി. അതെ, കൂടുതൽ ഡയലോഗ് അടിച്ച് വെളുപ്പിച്ചോണ്ട് നിന്നാ മോർണിംഗ് ഷോ ആരംഭിക്കും. തലയിൽ വെച്ച് കെട്ടിയൊക്കെ മതി, ഒന്ന് ഇറങ്ങണ്ട ശാരു. വരുന്നു ശശിയുടെ അറിയിക്കോ. രാധാമണി. ആ, ചെല്ലു, വിളിക്കണുണ്ട്. മട്ടിപൊളി ആണോ? ആ കള്ളത്തിന് പറയല്ലേ. കള്ളത്തിനല്ല, ഈ സാരി ചേച്ചിക്ക് അസലായിട്ട് ചേരണം. അയ്യോ, എനിക്കും തോന്നി. പോയി വരട്ടെ. രാധേ, ഓ പൊട്ട് മാച്ചാണോ? പൊട്ടും കമ്മലും ഒക്കെ മാച്ചാ. അയ്യോ, നടക്കില്ല. എന്തുപറ്റി? പഞ്ചറായിന്നാ തോന്നണേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പഞ്ചറൊട്ടിക്കണം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഈ പാട്ടുണ്ടി എവിടെയും കൊണ്ടേക്കളാം. പോയി, സമയം പോയി, കാലം പോയി. ഇനി ആ രാധാമണിയുടെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ പറയണേക്ക്. പിന്നെ എനിക്കും ജീവിക്കണ്ടേ. 8-ാം ക്ലാസ്സുകാരി ബുള്ളറ്റിന്റെ പുറകെ കയറിയിരുന്ന സിനിമയ്ക്ക് പോകുന്നുണ്ട്. MSC ക്കാരിയായ നിനക്ക് ടെൻഷൻ ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ തന്നെ കാറ്റൂരി വിട്ടു നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം. എനിക്ക് പണിയായി ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാ. തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുത്ത കാര്യം പറയാൻ വന്നതാ. ആ, ഇവന്റെ വീട്ടില് ബോസ്മാൻ ഇപ്പൊ കത്ത് കൊടുത്ത് പോയതേ ഉള്ളൂ. എന്ത് കത്ത്? തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റ് ഇവന്റെ ഭാര്യ രാധാമണിക്ക് ജോലി കിട്ടി. ഇനിയിപ്പോ സുന്ദരേട്ടനെയും കൂട്ടി ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഗുരുവായൂരപ്പനോട് ഒരു താങ്ക്സ് പറയണമല്ലോ. എനിക്കും അതൊരാഗ്രഹ. തോട്ടുവക്കത്തെ സുഭാഷിന്റെ കാറും വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി അന്ന് പോകാം. പറഞ്ഞു തീർന്നില്ല, ദേ ഒരു കാറ് വരുന്നുണ്ട്. സുഭാഷിന്റെ കാറാണല്ലോ, ഇപ്പൊ തന്നെ പോയല്ലോ ഗുരുവായൂർ. പുറത്തേക്ക് നിൽക്കുന്നത് രണ്ട് കാലല്ലേ?
കണ്ടിട്ട് ഏതോ പരിചയമുള്ള കാല് കൊണ്ടുണ്ടല്ലോ, അത് ഏത് കാല്? ഒരു മിനിറ്റ് ഈ കണാരേട്ടൻ ഓടി വന്ന് രാധാമണിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞതും നല്ല വരിക്കച്ചക്ക വെട്ടിയിട്ടത് പോലെയല്ലേ ബോധം കെട്ട് വീണത്? പിന്നെ ഒരുപാട് ചോദിച്ചു കമാന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ട്. അതെങ്ങനെയാ ബോധമില്ലാതെ കിടക്കല്ലേ? ഒരു മിനിറ്റ് ഇനി കിടത്തിയിട്ട് പറയാ, നല്ല വെയിറ്റ്. എന്നാ വാ, തെക്കോട്ടോ വടക്കോട്ടോ തല വെക്കേണ്ടത്? ഇനിയിപ്പോ എവിടെയായാലും എന്താ ഈ വീട്ടിലേതാ വടക്ക്? തെക്കും വടക്കും അന്വേഷിച്ചെടുക്ക, അപ്പം വേ അവിടെ കൊണ്ട് കിടത്തിയാട്ടെ. അത് ശരി, കിടത്താൻ കൊണ്ടെന്ന പോടി മടിയിൽ വെച്ചിരിക്കും, അവിടെ കിടത്തടോ. ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യം ഞാൻ തോന്നിയിട്ടാ നേരെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. അത് ശരിയാ, ഇതിന് പറ്റിയ ചികിത്സ ഇവിടേ ഉള്ളൂ. കണ്ണു തുറന്നില്ലേലും കുഴപ്പമില്ല രാധാമണി, രാധാമണിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ആദ്യം ഈ കിടക്കുന്നതിന്റെ അനന്തര നടപടികൾ എന്തറന്നാലേ രക്ഷയുണ്ടാവും തോന്നില്ല. അതെന്റെ നാട്ടിൽ പിടിച്ചതാ പറയണേ. അതെ, ഏത് മാവ് കിട്ടിയാലോ വെറു കിട്ടുന്നു, പോയി നോക്കു വാസു, സമയം കളയല്ലേ. ഭാര്യക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ തട്ടിപ്പോയവനെ കത്തിക്കാൻ വിറകിന്റെ ആവശ്യമില്ല, വിറകില്ലാതെ വേണം കത്തിക്കാൻ. വിറകിന്റെ കാര്യം വിട്, കീഴാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യം മൂക്കി പഞ്ഞി, തലയ്ക്ക് തേങ്ങ, പിന്നെ വിളക്ക്, പിന്നെ കിടത്താൻ വാഴയില്ല. ഇങ്ങോട്ട് മാറാൻ, അങ്ങോട്ട് മാറാൻ. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം ഏപ്രിൽ ഫൂൾ അല്ലേ. അല്ല, ഏപ്രിൽ ഫൂൾ ഒക്കെ ഇപ്പൊ മാർച്ചിലേക്ക് ആക്കിയോ? ആക്കിയോ? ഞാൻ കുറച്ചു ദിവസമായി പേപ്പർ വായിച്ചിട്ട്. കേട്ടത് ശരിയാ സുന്ദരേട്ടാ, എനിക്ക് ജോലി കിട്ടിയെന്നുള്ള സത്യ. ഡാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ.